എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട നൂറ് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചോദ്യങ്ങളിലേക്ക് അടക്കാം സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിലെ വിജിലൻസ് നടത്തിയ പരിശോധന സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സുതാര്യ ഓപ്പറേഷൻ സുതാര്യയാണ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന കേരള ബാങ്കിൻ്റെ പുതിയ സിഇഒ കേരള ബാങ്കിൻ്റെ പുതിയ സിഇഒ ജോർട്ടി എം ചാക്കോ ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിൻ്റെ പുതിയ സിഇഒ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ടി ഫിഫ്റ്റി ടി ഫിഫ്റ്റി എന്ന തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബഹിരാകാശ മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബഹിരാകാശ മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബഹിരാകാശ മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആൻറ്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആൻറ്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആൻ്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരം ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരം അശ്വത് കൗശിക് എട്ട് വയസ്സുള്ളപ്പോഴാണ് അശ്വത് കൌശിക് ഈ നേട്ടം കരസ്ഥമാക്കിയത് ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് അശ്വത് കൈഷ് കൗശിക് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലയിൽ വരുന്നത് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻ്റർ നിലയിൽ വരുന്നത് സാമ്പൽപൂർ ഒഡീഷയിലെ സാമ്പൽപൂരിലാണ് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻ്റർ നിലയിൽ വരുന്നത് നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി മദ്രാസ് ആണ് നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നതെന്ന് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോട് തിരുവനന്തപുരത്തെ നന്ദിയോട് പഞ്ചായത്താണ് സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമപദ്ധതിക്ക് തുടക്കം പൂറിച്ച പഞ്ചായത്ത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭന ആശാ ശോഭനയാണ് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടി തൂത്തുക്കുടിയിലാണ് രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവില് വരുന്നത് പ്രഥമ യു ഇ എഫ് എ യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ വുമൻ നേഷൻസ് ലീഗ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രഥമ യു ഇ എഫ് എ വുമൻസ് നേഷൻ ലീഗ് ജേതാക്കൾ സ്പെയിൻ സ്പെയിനാണ് പ്രഥമ യു എ എഫ് എ വുമൺ വുമൻസ് നാഷണൽ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജേതാക്കൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ നെല്ലിക്ക നെല്ലിക്ക എന്ന ക്യാമ്പയിനാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർഒ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം യുവിക യുവിക പ്രോഗ്രാം ആണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൌത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൌത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആണ് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൌത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി രാജ്യത്താദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളം കേരളമാണ് രാജ്യത്താദ്യമായി ആദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട് വയനാട് ജില്ലയാണ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് ബ്രിട്ടീഷ് രാജാവിൻ്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി ബ്രിട്ടീഷ് രാജാവിൻ്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി സുനിൽ മിത്തൽ സുനിൽ മിത്തലാണ് ബ്രിട്ടീഷ് രാജാവിൻ്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഹാരിയർ ഹാരിയർ എന്ന പദ്ധതിയാണ് വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഇന്ത്യയിലാദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ഇന്ത്യയിലാദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാർ ബീഹാറിലാണ് ഇന്ത്യയിലാദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപിക കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപിക ഐറിസ് ഐറിസ് ആണ് കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപിക കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് പോക്കറ്റ് മാർട്ട് പോക്കറ്റ് മാർട്ട് എന്ന ആപ്പാണ് കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് ഇന്ത്യയിലാദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ ഇന്ത്യയിലാദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ജസീന്ത കല്യാൺ ജസീന്ദ കല്യാണാണ് ഇന്ത്യയിലാദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജിയോ ജിയോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് എ എം ഖാൻ വിൽക്കർ എ എം ഖാൻ വിൽക്കറാണ് ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് ആദ്യ വേദഘടികാരം സ്ഥാപിതമായത് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമായത് ഉജ്ജൈൻ ഉജ്ജൈനിലാണ് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമായത് സ്വന്തം നാട്ടിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പരമ്പര വിജയം നേടുന്ന ടീം സ്വന്തം നാട്ടിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര വിജയം നേടുന്ന ടീം ഇന്ത്യ ഇന്ത്യയാണ് സ്വന്തം നാട്ടിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പരമ്പര വിജയം നേടുന്ന ടീം സംസ്ഥാനത്തെ ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് സംസ്ഥാനത്തെ ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് മറയൂർ മറയൂരിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലൽ വരുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശു ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചവർ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചവർ ട്രീസ ജോളി ജിലുമോൾ മാരിയറ്റ് തോമസ് അന്നപൂർണി സുബ്രഹ്മണ്യം വിജി പെൺകുട്ട് പ്രീസ ജോളി ജിലുമോൾ മാരിറ്റ് തോമസ് അന്നപൂർണി സുബ്രഹ്മണ്യം വിജി പെൺകുട്ട് എന്നിവർക്കാണ് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചത് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം കേരളമാണ് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ക്വിക്ക് സെർവ് ക്വിക്ക് സെർവ് പദ്ധതിയാണ് വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനുള്ള ആപ്പ് സംവിധാനം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായിട്ടുള്ള ആപ്പ് സംവിധാനം ഹരിതമിത്രം ആപ്പ് അല്ലെങ്കിൽ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്പ് ഹരിതമിത്രം ആപ്പ് ഓർ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്പ് ആണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായിട്ടുള്ള ആപ്പ് സംവിധാനം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി ആദ്യ വനിതാ സ്നൈപ്പർ ബി എസ് എഫിലെ ആദ്യ വനിതാ സ്നൈപ്പർ സുമൻകുമാരി സുമൻ കുമാരിയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫിലെ ആദ്യ വനിതാ സ്നൈപ്പർ അഞ്ചാം പനി റുബെല്ല രോഗങ്ങൾ തടയുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മീസിൽസ് ആൻഡ് റുബല്ല പാർട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് അഞ്ചാം പനി റൂബെല്ല രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മീസിൽസ് ആൻഡ് റുബെല്ല പാർട്ട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് ഇന്ത്യ ഇന്ത്യയ്ക്കാണ് അഞ്ചാം പനി റുബല്ല രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മീസിൽസ് ആൻഡ് റുബെല്ല പാർട്ട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സെലാ തുരങ്കം അരുണാചൽ പ്രദേശിലെ സെലാ തുരങ്കമാണ് ലോകത്തെ തന്നെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ സർവീസസ് സർവീസസ് ആണ് എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഹൗറ മെട്രോ സ്റ്റേഷൻ ഹൗറ മെട്രോ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല എം ജി സർവകലാശാല എം ജി സർവകലാശാലയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം കേരളമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ദ്വാരക എക്സ്പ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ വരി എലവേറ്റഡ് ഹൈവേ ആദ്യ ഖേലോ ഇന്ത്യ ഗെയിംസ് ജേതാക്കൾ ആദ്യത്തെ ഖേലോ ഇന്ത്യ ഗെയിംസ് ജേതാക്കൾ ഹരിയാന ഹരിയാനയാണ് ആദ്യ ഖേലോ ഇന്ത്യ ഗെയിംസ് ജേതാക്കൾ പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ടോവിനോ തോമസ് അദൃശ്യജാലകൾ അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ടോവിനോ തോമസിനാണ് പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് കോഴിക്കോടാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹം തിരുവനന്തപുരത്തെ ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹം ബാർട്ടോസാറ്റ് ബാർട്ടോസാറ്റ് എന്ന ഉപഗ്രഹമാണ് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത വൃന്ദാരതി വൃന്ദാരതിയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ് ഓപ്പറേഷൻ ഓവർലോഡാണ് അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണി ഷീന റാണിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാല് ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് യു എൻ ഡി പി പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം യു എൻ ഡി പി പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റെട്ട് ഒന്നാമതുള്ള രാജ്യം ഡെൻമാർക്കാണ് യു എൻ ഡി പി പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാപ്പിനസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറ് ഒന്നാം സ്ഥാനം ഫിൻലാൻഡിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി രാജ്യത്തെ ഏതെങ്കിലും കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടന്നു കളയാൻ ശ്രമിക്കുന്നവരെ പിടികൂടാനായി നിലവിൽ വന്ന ഫിംഗർ പ്രിന്റ് അധിഷ്ഠിത കേന്ദ്രീകൃത സംവിധാനം രാജ്യത്തെ ഏതെങ്കിലും കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടന്നു കളയാൻ ശ്രമിക്കുന്നവരെ പിടികൂടാനായി നിലവിൽ വന്ന ഫിംഗർ പ്രിന്റ് അധിഷ്ഠിത കേന്ദ്രീകൃത സംവിധാനം നഫീസ് നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം നഫീസ് എന്ന സിസ്റ്റമാണ് രാജ്യത്തെ ഏതെങ്കിലും കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടന്നു കളയാൻ ശ്രമിക്കുന്നവരെ പിടികൂടാനായി നിലവിൽ വന്ന ഫിംഗർ പ്രിന്റ് അധിഷ്ഠിത കേന്ദ്രീകൃത സംവിധാനം പ്രഥമ ഫോർമുല ഫോർ കാർ റേസ് കാർ റേസിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയായിരുന്നത് പ്രഥമ ഫോർമുല ഫോർ കാർ റേസിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയായിരുന്നത് ശ്രീനഗർ ശ്രീനഗറാണ് പ്രഥമ ഫോർമുല ഫോർ കാർ റേസിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസി പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് ഫൈസിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം ഒരു മലയാളിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈ മുംബൈ ഫൈനൽ വിദർഭയാണ് പരാജയപ്പെടുത്തിയത് മുംബൈയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്ലൈൻ നമ്പർ പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ്ലൈൻ നമ്പർ ഒന്ന് അഞ്ച് നാല് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് നാല് പൂജ്യം പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്ലൈൻ നമ്പർ മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് ആർ പി എഫ് ആണ് മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം കേരള കള്ള് വ്യവസായ വികസന ബോർഡിൻ്റെ പ്രഥമ അധ്യക്ഷൻ കേരള കള്ള് വ്യവസായ വികസന ബോർഡിൻ്റെ പ്രഥമ അധ്യക്ഷൻ യു പി ജോസഫ് യു പി ജോസഫാണ് കേരള കള്ളു വ്യവസായ വികസന കോർപ്പറേഷൻ വികസന ബോർഡിൻ്റെ പ്രഥമ അധ്യക്ഷൻ ഇന്ത്യയിലാദ്യത്തെ ആയുർവേദ കഫേ എവിടെയാണ് ആരംഭിച്ചത് ഇന്ത്യയിലാദ്യത്തെ ആയുർവേദ കഫേ എവിടെയാണ് ആരംഭിച്ചത് ഷാലിമാർ ബാഗ് ഡൽഹിയിലെ ഷാലിമാർ ബാഗിലാണ് ഇന്ത്യയിലാദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത് ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലൈൻ ക്യാപ്റ്റനായി നിയമതനായത് ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലൈൻ ക്യാപ്റ്റനായി നിയമതയായത് സ്മൃതി എം കൃഷ്ണ സ്മൃതി എം കൃഷ്ണയാണ് ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലൈൻ ക്യാപ്റ്റനായി നിയമതയായത് ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയത് ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരം നേടിയത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരം നേടിയത് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഐക്യു എയറിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഐ ക്യു എയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് ബംഗ്ലാദേശും രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാനുമാണ് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഐ ക്യു എയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാണ് ബില്ലിലൂടെ പാസ്സാക്കപ്പെട്ട് യൂണിഫോം സിവിൽ കോഡ് യു സി സി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ബില്ലിലൂടെ പാസ്സാക്കപ്പെട്ട യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ആണ് ബില്ലിലൂടെ പാസ്സാക്കപ്പെട്ട യൂണിഫോം സിവിൽ കോഡ് യു സി സി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി സ്നേഹാരാമം ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം സ്നേഹാരാമം പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവൽ ആയ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് രണ്ടായിരത്തി മാർച്ചിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ സ്പോർട്സ് അഡ്വെഞ്ചർ ഫെസ്റ്റിവലായ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമൺ ഇടുക്കി ജില്ലയിലെ വാഗമണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് ഇന്ത്യയിലാദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം കേരളമാണ് ഇന്ത്യയിലാദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് തോട്ടം ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് തോട്ടം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡൻ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലുള്ള ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡൻ ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് തോട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഫ് ഐ എച്ച് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഫ് ഐ എച്ചിന്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഫ്ഐ എച്ച് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്നതുമായ ആദ്യ വ്യക്തി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്നതുമായ ആദ്യ വ്യക്തി അരവിന്ദ് കേജ്രിവാൾ അരവിന്ദ് കെജ്രിവാളാണ് മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്നതുമായ ആദ്യ വ്യക്തി പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ഷെഫ് ഡി മിഷനായി ആയി തിരഞ്ഞെടുത്തത് എം സി മേരികോം എം സി മേരി കോമിനെയാണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ഷെഫ് ഡി മിഷൻ ആയി തിരഞ്ഞെടുത്തത് ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യക്ക് പ്രതിരോധം തീർക്കാൻ ഐ എം എ നടപ്പാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യക്ക് പ്രതിരോധം തീർക്കാൻ ഐ എം എ നടപ്പാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയാണ് ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യക്ക് പ്രതിരോധം തീർക്കാൻ ഐ എം ഐ നടപ്പാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി ഏത് രാജ്യമാണ് ഡി എൻ എ ടെക്നോളജി ഉപയോഗിച്ച് ശ്വാസകോശാർബുദത്തെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ ലങ് വാക്സ് വികസിപ്പിച്ചത് ഏത് രാജ്യമാണ് ഡി എൻ എ ടെക്നോളജി ഉപയോഗിച്ച് ശ്വാസകോശാർബുദത്തെ പ്രതിരോധിക്കാനുള്ള വാക്സിനായ ലങ് വാക്സ് വികസിപ്പിച്ചത് ബ്രിട്ടൻ ബ്രിട്ടനാണ് ഡി എൻ എ ടെക്നോളജി ഉപയോഗിച്ച് ശ്വാസകോശാരൂപത്തിൽ പ്രതീക്ഷിക്കാനുള്ള വാക്സിനായ ലങ് വാക്സ് വികസിപ്പിക്കുന്നത് നെമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി പോയിന്റ് ക്രിസ്ബൻകാരനായ ക്രിസ് ബ്രൗൺ ആണ് പോയിന്റ് നെമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എഴുന്നൂറ് വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എഴുനൂറ് വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എഴുന്നൂറ് വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പക്ക് പുഷ്പക്കാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ലോകത്താദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയിപ്പിച്ച രാജ്യം ലോകത്താദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയിപ്പിച്ച രാജ്യം അമേരിക്ക അമേരിക്കയാണ് ലോകത്താദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ചു പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയിപ്പിച്ച രാജ്യം സംസ്ഥാനത്തെ ആദ്യ യന്ത്രവത്കൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് സംസ്ഥാനത്തെ ആദ്യ യന്ത്രവത്കൃത റെയിൽവേ ഗേറ്റ് നിലയിൽ വന്നത് തുറവൂർ ആലപ്പുഴയിലെ തുറവൂരാണ് സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവത്കൃത റെയിൽവേ ഗേറ്റ് നിലയിൽ വന്നത് ചന്ദ്രയാൻ ത്രീ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ചന്ദ്രയാൻ ത്രീ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് ശിവശക്തി പോയിന്റ് എന്നാണ് ചന്ദ്രയാൻ ത്രീ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ് രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ് അഗ്നിബാൺ അഗ്നിബാണാണ് രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ് നൂറ്റമ്പത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം നൂറ്റമ്പത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി സുനിൽ ഛേത്രിയാണ് നൂറ്റമ്പത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം അടുത്തിടെ ചിഹ്നഗ്രഹമായ ടു തൗസൻഡ് ഫൈവ് ഇ എക്സ് ടു നയൻ സിക്സിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത് അടുത്തിടെ ചിഹ്നഗ്രഹമായ ടൂ തൗസൻഡ് ഫൈവ് ഇ എക്സ് ടു നയൻ സിക്സിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത് ജയന്ത് മൂർത്തി അടുത്തിടെ ചിഹ്നഗ്രഹമായ ടു തൗസൻഡ് ഫൈവ് ഇ എക്സ് ടു നയൻ സിക്സിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജയന്ത് ജയന്ത് മൂർത്തിയുടെ പേരാണ് നൽകിയത് ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ എം ടി ബി വാക്ക് എം ടി ബി വാഖന് എം ടി ബി വാക്ക് എന്ന വാക്സിനാണ് ലോകത്തെ ആദ്യമായി മനു മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി വിക്ഷേപിക്കുന്ന പേടകം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ യൂറോപ്പ ക്ലിപ്പർ എന്ന പേടകമാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ് ലക്ഷ്യമാക്കി നാസ നാസവിക്ഷേപിക്കുന്ന പേടകം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദാവുലൂരി പവൻ ദാവുലൂരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ലോകത്തിലാദ്യത്തെ സി എൻ ജി ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനി ലോകത്തിലാദ്യത്തെ സി എൻ ജി ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനി ബജാജ് ബജാജ് ആണ് ലോകത്തിലെ ആദ്യ സി എൻ ജി ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് എൽ ഐ സി എൽ ഐ സി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല കണ്ണൂർ കണ്ണൂർ ജില്ലയാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല ബെയ്ജിങ്ങിനെ മറികടന്ന ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബെയ്ജിങ്ങിനെ മറികടന്ന് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മുംബൈ മുംബൈയാണ് ബെയ്ജിങ്ങിനെ മറികടന്ന ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ലോകത്തെ അതിസമ്പന്ന സമ്പന്നരുടെ ഫോർബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത സാറാം ജോർജ് മുത്തൂറ്റ് സാറ ജോർജ് മുത്തൂറ്റാണ് ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന് ഒരു വയസ്സ് തികഞ്ഞ ചീറ്റക്കുഞ്ഞ് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന് ഒരു വയസ്സ് തികഞ്ഞ ചീറ്റക്കുഞ്ഞ് മുഖി മുഖി എന്ന ചീറ്റക്കുഞ്ഞാണ് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന് ഒരു വയസ്സ് തികഞ്ഞ ചീറ്റക്കുഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യ പറക്കൽ വിജയകരമാക്കിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എലിൻ്റെ തദ്ദേശീയമായി എച്ച് എ എൽ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യ പറക്കൽ വിജയകരമാക്കിയ എച്ച് എ എൽ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് വൺ എ തേജസ് മാർക്ക് വൺ എ എന്ന യുദ്ധവിമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യ പറക്കൽ വിജയകരമാക്കിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്ന പദ്ധതിയാണ് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ബി ഡബ്ല്യു എഫ് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചകളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരങ്ങൾ ബി ഡബ്ല്യു എഫ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചകളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരങ്ങൾ സാത്വിക് സായ്റാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും സാത്വിക് സായ്റാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ് ബി ഡബ്ല്യു എഫ് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചകളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരങ്ങൾ ഓപ്പൺ എ ഐയും മൈക്രോസോഫ്റ്റും സഹകരിച്ച് നിർമ്മിക്കുന്ന എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ഓപ്പൺ എ ഐയും മൈക്രോസോഫ്റ്റും സഹകരിച്ച് നിർമ്മിക്കുന്ന എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ സ്റ്റാർഗേറ്റ് സ്റ്റാർഗേറ്റാണ് ഓപ്പൺ എ ഐയും മൈക്രോസോഫ്റ്റും സഹകരിച്ച് നിർമ്മിക്കുന്ന എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ആഴക്കടൽ പര്യവേഷണത്തിനും അപൂർവധാതുക്കളും ജൈവ വൈവിധ്യവും അറിയുന്നതിനായി സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് മനുഷ്യരയക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ സബ്മേഴ്സിബിൾ വാഹനം ആഴക്കടൽ പര്യവേഷണത്തിനും അപൂർവധാതുക്കളും ജൈവ വൈവിധ്യവും അറിയുന്നതിനായി സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് മനുഷ്യരെ അയക്കുന്നതിനായുള്ള ഇന്ത്യയുടെ സബ്മേഴ്സിബിൾ വാഹനം മത്സ്യ സിക്സ് തൗസൻഡ് മത്സ്യ സിക്സ് തൗസൻഡ് എന്ന സബ്മേഴ്സിബിൾ വാഹനമാണ് ആഴക്കടൽ പര്യവേഷണത്തിനും അപൂർവധാതുക്കളും ജൈവ വൈവിധ്യവും അറിയുന്നതിനായി സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് മനുഷ്യരെ അയക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ സബ് വാഹനം ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തിന് വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹനായ മലയാളി ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി ഡോക്ടർ വൃന്ദ വർമ്മ ഡോക്ടർ വൃന്ദ വർമ്മയാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ